ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് പ്രെസ്പെക്റ്റീവ് കറണ്ട് ഇപ്പം എന്താണ് പ്രസ്പെക്റ്റീവ് കറണ്ട് നോക്കാം ഇപ്പം ഇവിടെ നമ്മളൊരു ഒരു വേവ് ഫോം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ വേവ് ഫോമിൻ്റെ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മോശം എത്തുന്ന സമയത്ത് ഈയൊരു ടൈം എത്തുന്ന സമയത്ത് അവിടെ കട്ട് ഓഫ് കറണ്ട് അതായത് ഫ്യൂസ് മെൽറ്റ് ഫ്യൂസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി കറണ്ട് എന്ത് ചെയ്യില്ല നേരെ സീറോലോട്ട് വരില്ല അവിടെ ഫ്യൂസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പവർ സിസ്റ്റം പ്രൊട്ടക്ഷനുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് അവിടെ ഒരു ആർക്ക് എന്ത് ചെയ്യും ഇനീഷ്യേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഫ്യൂസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കോണ്ടാക്റ്റിൻ്റെ ഒരു ആർക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് ആ ആർക്കിലൂടെ എന്ത് ചെയ്യും അവിടെ കറണ്ട് ആകും അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ പോസിബിൾ ആകും അപ്പോൾ ഫ്യൂസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ആർക്കിനെ എസ്റ്റിങ് യൂസ് ചെയ്ത് കളയുക അല്ലെങ്കിൽ ആർക്കിനെ ഇല്ലാതാക്കി കളയുക എന്നാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തെങ്കിലും മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യും സാധാരണ നമ്മൾ ഇതിന് ഒഴിവാക്കി കളയും ഈ ആർക്കിനെ ഒഴിവാക്കി കളയും അപ്പോൾ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഫോൾട്ട് ഇവിടെ ഒക്കെ കയറി ചെയ്തു ഈ ഒരു പോയിന്റിൽ ഒക്കെ കയറി ചെയ്തു ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്തു നമ്മൾ ഫ്യൂസ് ബ്രേക്ക് ചെയ്തു ഫ്യൂസ് പൊട്ടിപ്പോയി മെൽറ്റ് ചെയ്ത് പൊട്ടിപ്പോയി പക്ഷേ ഫ്യൂസ് മെൽറ്റ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യും നേരെ സീറോ ലോട്ട് വരില്ല ഇത് കുറച്ചുകൂടി സമയം എന്ത് ചെയ്യും അവിടെ ആ ഒരു ഫോൾട്ട് കാരണിനെ ഫ്ലോ ചെയ്യിപ്പിക്കും ഫ്ലോ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ആർക്കുണ്ടാകും ആ ആർക്ക് കാരണം അവിടെ എന്ത് ചെയ്യും വീണ്ടും അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞങ്ങനെ കറണ്ട് മെല്ലെ മെല്ലെ കറിഞ്ഞു വന്ന് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്തു ആർക്ക് അവസാനിച്ചു ആർക്ക് അവസാനിക്കുന്ന സമയത്ത് അവിടെ കറണ്ട് എന്തായിട്ട് മാറി സീറോ ആയിട്ട് മാറും അപ്പോൾ ഇതാണ് ശരിക്കൊരു ഒരു ഫ്യൂസിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂസിൻ്റെ ഫ്യൂസ് വയർ മെൽറ്റ് ആയി കഴിഞ്ഞാലും അവിടെ കറണ്ട് സീറോ ആയിട്ട് മാറില്ല കാരണം ഫ്യൂസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫ്യൂസിൻ്റെ കോണ്ടാക്റ്റിനടിയിൽ ഒരു ആർക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് ആ ഇനീഷ്യേറ്റ് ചെയ്ത ആർക്കിലൂടെ പിന്നെ എന്തെയും കറണ്ട് ഫ്ലോ പോസിബിൾ ആകും അപ്പോൾ ഫ്യൂസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആർക്കിനെ ഇല്ലാതാക്കണം ആർക്കിനെ ഏതെങ്കിലും രീതിയിൽ എസ്റ്റിങ് യൂസ് ചെയ്ത് കളയണം അതാണ് നമ്മൾ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ പ്രസ്പെക്റ്റീവ് കറണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വേവ് ഫോം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വേവ് ഫോമിൽ നമ്മൾ ഇത് ശരിക്കും ഫ്യൂസാണ് ഇവിടെ വെച്ചെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫോൾട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഫ്യൂസ് മെൽറ്റായി പിന്നെ ആർക്ക് ആർക്കിനീഷിയേറ്റ് ചെയ്തു ആർക്ക് കാരണം ഇവിടെ എത്തുന്ന സമയത്ത് ആർക്ക് നമ്മൾ എന്ത് ചെയ്തു ഫിനിഷ് ചെയ്ത് കളയു അപ്പോൾ ഇവിടെ ഈ ഒരു സർക്യൂട്ടിൽ ഫ്യൂസിൻ്റെ പകരം നമ്മളൊരു നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ഉള്ള ഒരു കോപ്പർ കണ്ടക്ടറോ അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും കണ്ടക്ടറാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും എന്ത് ചെയ്യൂല മെൽറ്റ് ചെയ്യൂല അല്ലേ ഇത് നേരെന്ത് ചെയ്യും ഇങ്ങനെ ഈ കാണിച്ചിട്ടുള്ള ഡോട്ട് ലൈനിലെന്ത് ചെയ്യും അത് ഫ്ലോ ചെയ്യും അപ്പോൾ ഇപ്പോൾ ഈ രീതിയിലിരിക്കും ഇവിടെ നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസുള്ള കണ്ടക്ടറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യും അതിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ പ്രസ്പെക്റ്റീവ് ചെയ്താറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മളിവിടെ ഈ ഫ്യൂസ് ഫ്യൂസിന് പകരമായിക്കൊണ്ട് നമ്മൾ ഒരു റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ഉള്ള ഒരു കണ്ടക്ടർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക അത് അതിനെ നമ്മൾ പ്രസ്പെക്റ്റീവ് കറണ്ട് ഉപയോഗിച്ച് നമ്മൾ പറയാൻ പോകുന്നു അപ്പോൾ പ്രസ്പെക്റ്റീവ് കറണ്ടിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് എങ്ങനെയാണ് ഇറ്റ് ഈസ് ദ ആർ എം എസ് വാല്യൂ ഓഫ് ദ ഫസ്റ്റ് ലുപ്പ് ഓഫ് ദ ഫോൾട്ട് കറണ്ട് ഓപ്റ്റ് ഓഫ് ദ ഇഫ് ദ ഫ്യൂസ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കണ്ടക്ടർ ഓഫ് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് അതായത് നമ്മൾ ഈ ഒരു ഫ്യൂസ് വയറിനെ അല്ലെങ്കിൽ ഈ ഫ്യൂസിനെ നമ്മൾ ഒരു നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടറുമായിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഫസ്റ്റ് ലൂപ്പിൻ്റെ ആർ എം എസ് വാല്യൂവിനെ പറയുന്ന പേരാണ് പ്രസ്പെക്റ്റീവ് കറണ്ട് അപ്പോൾ ഈ കാണിച്ചു വികർന്ന് ശരിക്ക് ഫ്യൂസാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇത് വരുന്നുണ്ടാവുക അല്ലേ പക്ഷേ ഫ്യൂസിന് പകരം നമ്മൾ എന്ത് ചെയ്തു ഒരു നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല കട്ട് ഓഫ് ആവില്ല അതായത് മെൽറ്റ് ആവില്ല അതിങ്ങനെ എന്ത് ചെയ്യും ഈ ഡോട്ടർ ലൈൻ കാണിച്ച പോലെ എന്ത് ചെയ്യും കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ ആർ എം എസ് വാല്യൂവിനെ പറയുന്ന പേരാണ് ശരിക്ക് പ്രസ്പെക്റ്റീവ് കറണ്ട് എന്ന് പറയും കണ്ട ഈ ഫ്യൂസിനെ നമ്മൾ ഒരു കണ്ടക്ടർ വെച്ച് റീപ്ലേസ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇതിലൂടെ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഫസ്റ്റ് ലൂപ്പിൻ്റെ ആർ എം എസ് വാല്യൂവിനെ പറയുന്ന പേരാണ് പ്രസ്പെക്റ്റീവ് കറണ്ട് എന്ന് പറഞ്ഞു ഇതാണ് പ്രസ്പെക്റ്റീവ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമത്താണ് കട്ട് ഓഫ് കറണ്ട് കട്ട് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂസ് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് എത്തുന്ന മാക്സിമം കറൻറ്റിനെ ഫോൾട്ട് കറണ്ടിനെ പറയുന്ന പേരാണ് കട്ട് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഫ്യൂസ് മെൽറ്റ് ചെയ്ത് പോകും അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് എങ്ങനെയാണ് ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫോൾട്ട് കറണ്ട് ആക്ച്വലി റീച്ച്ഡ് ബിഫോർ ദ ഫ്യൂസ് മെൽറ്റ് ഫ്യൂസ് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആയിട്ട് എത്തുന്ന മാക്സിമം ഫോൾട്ട് കറൻറ്റിനെ പറയുന്ന പേരാണ് നമ്മൾ കട്ട് ഓഫ് കറൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഫ്യൂസ് മെൽറ്റ് ചെയ്തു പോകും അപ്പോൾ ഫൈവ് ആംബിയുടെ ഒരു ഫ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഫൈവ് പോയിന്റ് ഫോർ ആണ് അതിൻ്റെ കട്ട് ഓഫ് കറണ്ട് എന്നുണ്ടെങ്കിൽ ഫൈവ് പോയിൻറ്റ് ഫോർ വരെയുള്ള ഫോൾട്ട് കറണ്ട് എന്തെയും അത് അവിടെ നിർത്തും അതിൻ്റെ മുകളിൽ ആയിക്കഴിഞ്ഞാൽ ഫൈവ് പോയിന്റ് ഫോറിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ എന്തെയും പെട്ടെന്ന് തന്നെ ഫ്യൂസ് മെൽറ്റ് ചെയ്ത് പോകും അപ്പോൾ ഈ ഒരു കറണ്ടിന് പറയുന്ന പേരാണ് കട്ട് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞു ഇനി കട്ട് ഓഫ് കറണ്ട് ഡിപ്പെൻസ് അപ്പോൾ ഒന്ന് കട്ട് ഓഫ് കറണ്ട് ഒന്ന് കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് ഫ്യൂസിൻ്റെ കറണ്ട് റേറ്റിംഗ് ഡിപ്പെൻഡ് ചെയ്യും രണ്ട് വാല്യൂ ഓഫ് പ്രെസ്പെക്റ്റീവ് കറണ്ട് പെർസ്പെക്റ്റീവ് കണ്ടിൻ്റെ വാല്യൂ ചെയ്യും അത് ഡിപെൻഡ് ചെയ്യും അപ്പോൾ ഇതിനനുസരിച്ച് ഈ രണ്ട് കാര്യങ്ങളനുസരിച്ച് എന്ത് ചെയ്യും കട്ട് ഓഫ് കണ്ടിൽ എന്ത് ഉണ്ടാകാം മാറ്റങ്ങൾ ഉണ്ടാകാം ഇനി നോക്കാം പ്രീ ആർക്കിംഗ് ടൈം നോക്കാം പ്രീ ആർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പ്രീ ആർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഫോൾട്ട് ഉണ്ടായത് മുതൽ നമ്മൾ കട്ട് ഓഫ് സംഭവിക്കുന്ന വരെയുള്ള ആ ഒരു സമയത്തെ പറയുന്ന പേരാണ് പ്രീ ആർക്കിംഗ് ടൈം അപ്പോൾ ഇവിടെ ഈയൊരു പോയിന്റിലാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത് ഫോൾട്ട് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ഫോൾട്ട് സംഭവിച്ചു ഇവിടെയാണ് കട്ട് ഓഫ് കറണ്ട് ഉണ്ടായത് അല്ലേ ആ കട്ട് ഓഫ് കറണ്ട് വന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഈ എ എന്നുള്ള ഭാഗം മുതൽ ഓ മുതൽ എ എന്നുള്ള വരെയുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് പ്രീ ആർക്ക് ടൈം പ്രീ ആർക്കിംഗ് ടൈം എന്ന് പറയുന്നത് അതായത് ഫോൾട്ട് ഉണ്ടായത് മുതൽ നമ്മളെ കട്ട് ഓഫ് സംഭവിക്കുന്ന വരെയുള്ള സമയത്തെ പറയുന്ന പേരാണ് പ്രീ ആർക്കിംഗ് ടൈം എന്ന് പറയും അതെന്ത് ചെയ്തുണ്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഫിഗറിൽ അവിടെ ശരിക്കും എന്നുള്ള ഇതിനെ നമുക്ക് എന്ത് ഓയെന്നുള്ള ആ സ ഭാഗത്തുള്ള സമയത്തെ നമുക്ക് ആക്കാം പ്രീ ആർക്കിംഗ് ഈ ഒരു ഭാഗത്തെ പ്രീ ആർക്കിംഗ് ടൈം ആയിട്ട് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് ഇനി അതേപോലെ നെക്സ്റ്റാണ് ആർക്കിംഗ് ടൈം ആർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ആർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ പ്രീ ആർക്കിംഗ് ടൈമിൻ്റെയും അതേപോലെ ആർക്ക് എസ്റ്റിങ്ങൂഷൻ ചെയ്യുന്നതിൻ്റെയും ഇടയിലുള്ള സമയത്ത് പറയുന്ന പേരാണ് പിന്നെ ആർക്കിങ് ടൈം എന്ന് പറയും അപ്പം ഇവിടെയാണ് പ്രീ ടൈം ഉള്ളത് ഈ ഒരു ഭാഗത്ത് ഈ പ്രീ പ്രിയാർക്കിംഗ് ടൈമും അതേപോലെ ആർക്ക് എസ്റ്റിങ്ഷൻ ചെയ്യുന്ന ഇവിടെയാണ് അപ്പോൾ ഈ ഒരു സമയത്തെ പറയുന്ന പേരാണ് ആർക്കിംഗ് ടൈം എന്നാണ് പ്രീ പ്രിയാർക്കിങ് ടൈമിൻ്റെയും അതേപോലെ ആർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആർക്ക് എസ്റ്റിങ്ഷൻ ചെയ്യുന്ന ഇൻസ്റ്റൻ്റിലുള്ള ആ സമയം രണ്ട് ഇടയിലുള്ള സമയത്ത് പറയുന്ന പേരാണ് ആർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഏലയാണ് നമ്മളിത് പ്രീ ആർക്കിംഗ് ടൈമിൻ്റെ ഒരു ഭാഗം ബി ആണ് ആർക്ക് എസ്റ്റിമ്യൂഷൻ ചെയ്യുന്ന ഭാഗം അപ്പോൾ എ ബി എന്നുള്ള ആ ഭാഗത്തുള്ളതിനെ പറയുന്ന ആ സമയത്ത് പറയുന്ന പേരാണ് ആർക്കിംഗ് ടൈം എന്ന് പറയും ഈ ഒരു ഭാഗത്ത് നമ്മൾ അതിന് തൊട്ടു മുമ്പുള്ള ഭാഗത്തെ നമ്മൾ അതായത് ഈ ഭാഗത്തെ പ്രീ ആർക്കിംഗ് എന്ന് പറഞ്ഞു ഈ ഭാഗത്ത് നമ്മൾ ആർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു ഇനി ആർക്കിംഗ് ടൈമിൻ്റെയും പ്രീ ആർക്കിംഗ് ടൈമിൻ്റെയും സമ്മിന് പറയുന്ന പേരാണ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് ടൈം അല്ലെങ്കിൽ ടോട്ടൽ ടൈം എന്ന് പറയും ഓക്കെ അപ്പോൾ ഇതാണ് ആർക്കിംഗ് ടൈമും അതേപോലെ പ്രീ ആർക്കിംഗ് ടൈമും അതേപോലെ ടോട്ടൽ ടൈമ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ഡെഫിനേഷൻ കാണിച്ചിട്ടുണ്ട് ഈസ് ദ ടൈം ബിറ്റ്വീൻ ദ കമൻസ്മെൻറ്റ് ഓഫ് ഫോൾട്ട് ആൻഡ് ദ ഇൻസ്റ്റൻറ്റ് ദ കട്ട് ഓഫ് ഒക്കേഴ്സ് ഫോൾട്ട് സംഭവിച്ചത് മുതൽ നമ്മൾ കട്ട് ഓഫ് ഒക്കെ കട്ട് ഓഫ് നടക്കുന്നവരെയുള്ള സമയത്ത് പറയുന്ന പേരാണ് പ്രീ ആർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു ആർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ബിറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീ ആർക്കിംഗ് ടൈം ആൻഡ് ദ ഇൻസ്റ്റൻറ്റ് വെൻഡ് ദ ആർക്കിസ് എസ്റ്റിങ്ങൂഷൻ നമ്മൾ പ്രീ ആർക്കിംഗ് ടൈം അവസാനിച്ചത് മുതൽ ആർക്ക് എസ്റ്റിങ്ഷൻ വരെ ചെയ്യുന്ന സമയത്ത് പറയുന്ന പേരാണ് ആർക്കിംഗ് എന്ന് പറഞ്ഞു പിന്നെ ടോട്ടൽ ടൈം ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ പ്രീ ആർക്കിംഗ് ടൈമിൻ്റെയും ആർക്കിംഗ് ടൈമിൻ്റെയും തമ്മിലുള്ള സമ്മിനെ പറയുന്ന പേരാണ് ടോട്ടൽ ടൈം എന്ന് പറഞ്ഞു ബ്രേക്കിംഗ് ഇനി ഒരാളാണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂസിന് അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് എങ്ങനെയാണ് ഒരു ഫ്യൂസിന് റൈറ്റഡ് സർവീസ് വോൾട്ടേജിൽ മാക്സിമം താങ്ങാൻ പറ്റുന്ന പ്രസ്പെക്റ്റീവ് കറണ്ടിൻ്റെ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്ന പേരാണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയും അപ്പോൾ റേറ്റഡ് സർവീസ് വോൾട്ടേജിൽ ഒരു ഫ്യൂസിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം പ്രസ്പെക്റ്റീവ് കറണ്ടിൻ്റെ ആർ എം എസ് വാല്യൂവിന് നമ്മൾ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഓഫ് ദാറ്റ് ഫ്യൂസ് നമ്മൾ പറയും അഫിനേഷൻ കാണിച്ചത് എങ്ങനെയാണ് ഇറ്റ് ഈസ് ദ ആർ എം എസ് വാല്യൂ ഓഫ് എ സി കമ്പോണൻറ്റ് ഓഫ് മാക്സിമം പ്രസ്പെക്റ്റീവ് കറണ്ട് ദാറ്റ് ക്യാൻ ദാറ്റ് ഫ്യൂസ് ക്യാൻ ഡീൽ വിത്ത് റേറ്റഡ് സർവീസ് വോൾട്ടേജ് ഇതാണ് ഇതിൻ്റെ ഡെഫിനേഷനായിട്ട് നമ്മൾ പറയുന്ന കാര്യം നെക്സ്റ്റാണ് ടൈം കറണ്ട് കാറ്റിക്സ് ഓഫ് ഫ്യൂസ് നോക്കാം ടൈം കറണ്ട് കാറ്റിസ്റ്റിക്സ് ഓഫ് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഫ്യൂസിന് ഇൻവേഴ്സ് ടൈം കറണ്ട് കാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുക അതായത് കറണ്ട് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും ടൈം കുറയുകയാണ് ചെയ്യാം കറണ്ട് കുറയുന്ന സമയത്ത് ടൈം കൂടാണ് ചെയ്യാം അതായത് നമ്മൾ ഫോൾട്ട് കറണ്ടിൻ്റെ മാഗ്നറ്റ് കൂടുതലാണെങ്കിൽ വളരെ പെട്ടെന്ന് എന്തെയും നമ്മൾ ഫ്യൂസ് പൊട്ടി മെൽറ്റ് ആയിട്ട് പോകും അല്ലേ അല്ലെങ്കിൽ ഫ്യൂസ് മെൽറ്റ് ആയിട്ട് പോകും അപ്പോൾ മാഗ്നെറ്റ്യൂഡ് ഓഫ് കറണ്ടിൻ്റെ അളവ് കൂടുമ്പോൾ അവിടെ ഫ്യൂസ് മെൽറ്റ് ആകാൻ എടുക്കുന്ന സമയം എന്താണ് വളരെ കുറവാണ് എന്നാൽ ഫോൾട്ട് കറണ്ട് വളരെ കുറവാണെങ്കിൽ ആ ഫ്യൂസ് മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും വരാം അപ്പോൾ അതാണ് ഈ ഒരു ടൈം കറണ്ട് കാസ്റ്റിക്സ് ഓഫ് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഫിഗറിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കറൻ്റാണ് ഈ ഒരു ഭാഗത്ത് എന്താണ് ടൈമാണ് അപ്പോൾ ഈ ഭാഗത്ത് കറണ്ട് ഉണ്ട് ഈ ഭാഗത്ത് ഉണ്ട് ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കറണ്ടിൻ്റെ വാല്യൂ തൗസൻഡ് ആണെന്നുണ്ടെങ്കിൽ ഫോൾട്ട് കറണ്ട് തൗസൻഡ് ആണെങ്കിൽ പോയിൻ്റ് വൺ സെക്കൻഡ് കൊണ്ട് ചെയ്യും അവിടെ നമ്മൾ ഫ്യൂസ് മെൽ മെൽറ്റ് ചെയ്തിട്ടുണ്ടാകും പിന്നെ എന്ത് ചെയ്യണം കറണ്ടിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു ടെൻ ആംബിയർ ഉള്ളതെന്നുണ്ടെങ്കിൽ ഏകദേശം വൺ സെക്കൻഡ് എടുക്കും എന്ത് ചെയ്യാനത് മെൽറ്റ് ചെയ്ത് പൊട്ടിപ്പോവാൻ അതനുസരിച്ച് പിന്നെ എന്തെങ്കിലും കുറഞ്ഞതനുസരിച്ച് എന്ത് കാണാൻ പറ്റും സമയം കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഫോൾട്ട് കറണ്ട് കൂടി കഴിഞ്ഞാൽ ഫ്യൂസ് മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം വളരെ കുറവായിരിക്കും എന്നാൽ ഫോൾട്ട് കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസ് മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ ഈ ഒരു ക്യാര സ്റ്റിക്സിന് അല്ലെങ്കിൽ ക്യാരക്ക് പറയുന്ന പേരാണ് ടൈം കറണ്ട് എന്ന് പറയും ഫ്യൂസിൻ്റെ ടൈം കറണ്ട് എന്ന് പറയും നോർമലി ഫ്യൂസിന് ഇൻവേഴ്സ് ടൈം കറണ്ട് കെയർ ഉണ്ടാവുക കറണ്ട് കൂടുമ്പോൾ ടൈം കുറയും കറണ്ട് കുറയുമ്പോൾ ടൈം കൂടും ചെയ്യും അങ്ങനെയാണ് വരിക ഇനി നെക്സ്റ്റാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്യൂസസ് എന്ന് പറയും ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്യൂസസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ട് ഫ്യൂസുകൾ ഒന്ന് ലോ വോൾട്ടേജ് ഫ്യൂസ് രണ്ട് ഹൈ വോൾട്ടേജ് ഫ്യൂസ് ലോ വോൾട്ടേജ് ഫ്യൂസിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു സെമി എൻക്ലോസ്ഡ് റീവയറബിൾ ഫ്യൂസ് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി അതായത് എച്ച് ആർ സി കാറ്ററിജ് ഫ്യൂസ് എച്ച് ആർ സി ഫ്യൂസ് വിത്ത് ട്രിപ്പിംഗ് ഡിവൈസസ് ഹൈ വോൾട്ടേജ് ഫ്യൂസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു കാറ്ററിജ് ടൈപ്പ് അതേപോലെ ലിക്വിഡ് ടൈപ്പ് രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സെമി എൻക്ലോസ്ഡ് റീവയറബിൾ ഫ്യൂസ് നോക്കാം അപ്പോൾ നമ്മളൊക്കെ സാധാരണ കാണുന്ന ഒരു ഫ്യൂസാണ് ശരിക്ക് സെമി എൻക്ലോസ്ഡ് റീവയറബിൾ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഫ്യൂസിന് ശരിക്കും രണ്ട് ഭാഗങ്ങളാണുള്ളത് പ്രധാനമായിട്ടും ഒരു ബേസ് ഭാഗം ഉണ്ടാകും ബേസ് പറഞ്ഞാൽ ഈ ഭാഗം നമ്മൾ ചുമരിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഭാഗം അതേപോലെ ഒരു കരിയർ ഉണ്ടാകും ശരിക്കും ഫ്യൂസിനെ ഫ്യൂസ് വയറിനെ ക്യാരി ചെയ്യുന്ന ഒരു കരിയർ ഉണ്ടാകും ഈ കരിയർ ഈ ഭാഗമാണ് കരിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കരിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഫ്യൂസ് ബേസ് നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും അത് നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ നമുക്കവിടെ ഫിക്സ് അതിൽ വെക്കാൻ കഴിയും പിന്നെ സർക്യൂട്ട് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂസിൻ്റെ കരിയർ ഈ ബേസിൽ നമ്മൾ എന്തു ചെയ്യും കൊണ്ടിട്ട് പ്ലേസ് ചെയ്യണം നല്ല എന്തെയ്യുക നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ അതായത് അതുപോലെ തന്നെ ഈ സെമി റീവയറബിൾ ഫ്യൂസിൻ്റെ വയർ അല്ലെങ്കിൽ ഫ്യൂസ് വയർ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തെയ്യും ഈ ബേസിൽ നിന്ന് ഈ കരിയർ ഊരിയെടുത്ത് നമ്മൾ എന്തെങ്കിലും ഫ്യൂസ് തിരിച്ച് വീണ്ടും അതിൽ കെട്ടിയിട്ട് നമ്മൾ നമ്മൾ വീണ്ടും അതിലോട്ട് എന്തെങ്കിലും ഇൻസർട്ട് ചെയ്ത് നോക്കും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യണം അപ്പം സെമി എൻക്ലോസർ റീവയറബിൾ ഫ്യൂസ് നമുക്ക് എല്ലാവരും അറിയുന്ന കാര്യം ഇനി ഇതിൻ്റെ ഒരു ഭാഗങ്ങൾ ഒരു പോർസലിൻ്റെ ബേസ് ഉണ്ടാകും രണ്ട് കോൺടാക്റ്റ് ടെർമിനലുണ്ട് ഇവിടെ അതേപോലെ ഫ്യൂസ് കരിയർ ആകുന്ന സമയത്ത് രണ്ട് കോണ്ടാക്റ്റ് ഉണ്ടാകും നമുക്കറിയാം ഉണ്ടോ ഈ രണ്ട് കോണ്ടാക്റ്റാണ് ഈ രണ്ട് കോണ്ടാക്റ്റ് ഉണ്ടാകും ഇതിൻ്റെ ഇടയിലൊരു ഫ്യൂസ് വയറും ഉണ്ടാകും അപ്പം ഇതാണ് ഇതിൻ്റെ പാട്ടായിട്ട് അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോണ്ടാക്റ്റിൻ്റെ ഇടയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഈ ഫ്യൂസ് കരിയറിൻ്റെ രണ്ട് കോണ്ടാക്റ്റിൻ്റെ ഇടയിൽ നമ്മൾ ഫ്യൂസ് വയർ കിട്ടും ഇപ്പോൾ നോർമൽ കറണ്ട് വരുന്ന സമയത്ത് അതായത് നോർമൽ കണ്ടീഷനിൽ വർക്കിംഗ് കണ്ടീഷനിൽ അതിലൂടെ എന്തെങ്കിലും നോർമൽ കറണ്ട് പാസ് ചെയ്യും അത് കാരണം അവിടെ ചെറിയ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും പക്ഷെ ആ ഹീറ്റ് കാരണം നമ്മൾ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോകില്ല അപ്പോൾ അത് സാധാരണ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും കാരണവശാൽ സർക്യൂട്ടിനകത്തുള്ള കറണ്ടിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ഈ ഫ്യൂസ് വെയറിനകത്തുള്ള കറണ്ട് കൂടും ഫ്യൂസ് വെയറിലുള്ള കറണ്ട് കൂടി കഴിഞ്ഞാൽ എന്തെയ്യും ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്തിട്ട് എന്തെയും അത് പൊട്ടിപ്പോയി സർക്യൂട്ടിനെന്തെയ്യും അത് ഡിസ്കണക്ട് ചെയ്യും അപ്പോൾ ഇതാണ് ഈ ഒരു സെമി എൻക്ലോസർ റിവേറബിൾ ഫ്യൂസിൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിങ്ങനെ എന്താ എന്തെങ്കിലും കാരണവശാൽ ഫ്യൂസ് വയർ എന്തെങ്കിലും അവിടെ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡൊക്കെ വന്ന് നമ്മൾ ഫ്യൂസ് വയറ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെയ്യാ ഈ ഫ്യൂസ് ക്യാരിയറ് ഈ ഫ്യൂസിൻ്റെ ബേസ് തൂരി എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഫ്യൂസ് വയർ വീണ്ടും നമുക്ക് കെട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ തിരിച്ച് ഈ ബേസ് ബേസിനകത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്യാരിയറിന് നമുക്ക് റീഇൻസേർട്ട് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ വർക്കിംഗ് ആയിട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ ഇനി അതിന് ജസ്റ്റ് നോട്ട് ഒന്ന് ശ്രദ്ധിക്കാം നോട്ട് പറയുന്നത് എങ്ങനെയാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വൺ എ ബേസ് ആൻഡ് ഫ്യൂസ് കരിയർ ഒരു ബേസും ഉണ്ട് അതേപോലെ ഫ്യൂസിൻ്റെ കരിയറും ഉണ്ട് രണ്ടാമത്തെ പോയിന്റ് ദ ബേസിസ് ഓഫ് പോർറ്റലിംഗ് ആൻഡ് കരിയേസ് ദ ഫിക്സഡ് കോണ്ടാക്ട് വിച്ച് ദ ഇൻകമ്മിങ് ആൻഡ് ഔട്ട്ഗോയിങ് പൈസ് വൈ എസ് ആർ കണക്റ്റഡ് ബേസ് എന്ന് പറഞ്ഞാൽ ഒരു പോർസലിംഗ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ രണ്ട് രണ്ട് ഫിക്സഡ് കോണ്ടാക്റ്റ് ഉണ്ട് ഒന്ന് കമ്മിങ് കോണ്ടാക്റ്റ് ഒന്ന് ഔട്ട് ഗോയിങ് ഇൻകമ്മിങ് കോൺടാക്റ്റുമാണ് അതേപോലെ ഔട്ട്ഗോയിങ് കോൺടാക്റ്റുമാണ് അതിലെന്താ ഫേസ് വയർ ആയി കാരണം നമ്മൾ എന്ത് ചെയ്ത കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്യൂസ് നമ്മൾ ഫേസ് വെയറിലാണ് കണക്ട് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക മൂന്നാമത്തെ തരത്തെ ഫ്യൂസ് കരിയർ ആൾസോ ഓഫ് പോർസലിൻ ആൻഡ് ഓൾ ദ ഫ്യൂസ് എലമെന്റ് ബിറ്റ്വീൻ ഇസ് ഇറ്റ്ലേ ഫ്യൂസ് കരിയർ എന്ന് പറഞ്ഞാലും തന്നെയാണ് പോർസലിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഫ്യൂസ് എലമെൻറ്റ് ഹോൾഡ് ചെയ്ത് വെക്കും നാലാമത്തെ പോയിന്റ് പറയുമ്പോൾ പിന്നെ ഫോൾട്ട് ഒക്കോസ് ദ ഫ്യൂസ് എലമെൻ്റ് ഈസ് ബ്ലോൺ ഔട്ട് ആൻഡ് ദ സർക്യൂട്ട് സെൻറ്റർ ആപ്റ്റഡ് എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഫ്യൂസ് എലമെൻറ്റ് ബ്ലോൺ ചെയ്യും അതായത് കത്തിയിട്ട് മെൽറ്റ് ചെയ്ത് അത് പൊട്ടിപ്പോകും അങ്ങനെ സർക്യൂട്ട് എന്തെയും എൻ്റെപ്റ്റ് ചെയ്യും നാലാമത്തെ കാര്യത്തിൽ ഫ്യൂസ് കാര്യർ ഈസ് ടേക്കൻ ഔട്ട് ആൻഡ് ബ്ലോട്ട് ബ്ലോൺ ഔട്ട് ഫ്യൂസ് എലമെന്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ന്യൂ വൺ ആൻഡ് ഈസ് റീ ഇൻസർട്ട് ഇൻ ദ ബേസ് ടു റീസ്റ്റോർ ദ സപ്ലൈ നമ്മൾ നമ്മളെന്തെയ്യും ഈ ഫ്യൂസ് അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഫ്യൂസ് വെയർ പൊട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്യൂസ് വെയർ കാര്യറ് നമ്മൾ എന്തെയും ഈ ബേസിന്ന് പുറത്ത് കൊടുക്കും എന്നിട്ട് ബ്ലോൺ ഔട്ട് ചെയ്തിട്ടുള്ള ഫ്യൂസ് എലമെൻറ്റ് നമ്മൾ എന്തെങ്കിലും റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ഫ്യൂസ് എലമെൻറ്റ് അതിൽ ഫിക്സ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ പ്ലേസ് ചെയ്ത് വെക്കും അങ്ങനെ എന്തെയ്യും നമ്മൾ ബേസിലോട്ട് തന്നെ അത് റീഇൻസർട്ട് ചെയ്ത് വെക്കും എന്നിട്ട് സപ്ലൈൻ്റെ നമ്മൾ റീസ്റ്റോർ ചെയ്യും അപ്പോൾ ഇതാണ് ഇതിൽ നമുക്കൊരു സെമി റീവെയറബിൾ ഫ്യൂസ് വെയർ ആയിട്ട് വർക്കിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസി റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫ്യൂസ് എല്ലാം വിത്തൗട്ട് എനി ഡേഞ്ചർ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഫ്യൂസ് വെയർ പൊട്ടി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും നമുക്ക് വളരെ ഡേഞ്ചർ കുറവായിട്ടാണ് അവിടെ റീപ്ലേസ് ചെയ്യേണ്ട നമുക്ക് യാതൊരു ഡേഞ്ചർ വരാനുള്ള സാധ്യതകളൊന്നും പിന്നെ അതേപോലെ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻ്റ് ഈസ് നെഗ്ലിജിബിൾ അപ്പോൾ നമ്മൾ വേറെ ഫ്യൂസുകളൊക്കെ ഒന്ന് നോക്കുന്ന സമയത്ത് ചില ഫ്യൂസുകളൊക്കെ ആ ഫ്യൂസിൻ്റെ ഫ്യൂസ് വെയർ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും പാർട്ടുകൾ കേടുവാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ആ ഫ്യൂസ് തന്നെ മാറ്റേണ്ടി വരും സീൽഡ് ആയിട്ട് വരുന്ന ഫ്യൂസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ചെറിയ ഒരു ഫ്യൂസ് വയർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും എന്ത് ചെയ്യാൻ പറ്റും ഇതിന് നമുക്ക് റീഇനിഷിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ് അല്ലെങ്കിൽ വളരെ കുറവാണ് ഇനി ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റിന്യൂവൽ ബൈ ദ ഫ്യൂസ് വെയർ ഓഫ് റോങ് സൈസ് വറിയും ബൈ ഇൻ സൈസ് ഓഫ് മെറ്റീരിയൽ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂസ് വെയർ കെട്ടുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് നോക്കാറില്ല അത് ഏത് സൈസിലുള്ള വയറാണെന്ന് നോക്കാറില്ല നമ്മൾ ഏകദേശം ധാരണ ചെയ്യും നമ്മൾ ആ ഫ്യൂസ് വയർ കെട്ടിയിട്ട് പോകും അപ്പോൾ ചിലപ്പോൾ നമ്മൾ സർക്യൂട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫ്യൂസ് പൊട്ടിപ്പോകില്ല കാരണം അതിനേക്കാളും കറണ്ട് കാര്യം കപ്പാസിറ്റി ഉള്ള ഫ്യൂസ് വേറെ നമ്മൾ അവിടെ കെട്ടിയിട്ടുണ്ടാകും അപ്പോൾ അത് കാരണം ഫ്യൂസ് പൊട്ടി പോകില്ല അത് കാരണം നമ്മൾ സർക്യൂട്ടിന് സേഫ്റ്റി ഉണ്ടാവില്ല അപ്പോൾ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയണ കാര്യം നമ്മൾ ഫ്യൂസ് കെട്ടുന്ന സമയത്ത് അവിടെ ആയിട്ടുള്ള പിന്നെ അതിൻ്റെ സൈസും അതേപോലെ ഇംപ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയലും വരാനുള്ള സാധ്യത ഉണ്ട് അതാണ് ഡിസഡ്വാൻറ്റേജ് ഒന്നാമത്തെ കാര്യം പറയുന്നത് രണ്ടാമത്തെ കാര്യം ലോ ബ്രേക്കിംഗ് കപ്പാസിറ്റി ആൻഡ് അനുസരിച്ച് കനോട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഓഫ് ഹൈ ഫോൾട്ടിലെ ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ ഈയൊരു ഫ്യൂസിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ലോ ആണ് വളരെ വളരെ ലോ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫോൾട്ട് ലെവലുള്ള സർക്യൂട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതേപോലെ ദ ഫ്യൂസ് എലമെന്റ് ഈസ് ടു ദ ഡിറ്റോറിയേഷൻ ഡ്യൂ ടു ദ ഓക്സിഡേഷൻ ത്രൂ ദ കണ്ടിന്യൂസ് ഹീറ്റിംഗ് അപ്പ് ഓഫ് ദ എലമെന്റ് ദർ ഫോർ ദ കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് ഫ്യൂസിസ് ഡിക്രീസ് അപ്പോൾ പിന്നെ ഇതിൻ്റെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂസ് എലമെന്റിലൂടെ അങ്ങനെ എല്ലാ സമയത്തും കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് അതിനനുസരിച്ച് ചെറിയ ഹീറ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഈ ഹീറ്റ് കാരണം ഇത് ഓക്സിഡേഷൻ സംഭവിച്ചതിൽ ചെറിയ ഡിറ്റോറിയേഷൻ നാശനഷ്ടങ്ങൾ കേടുപാട് വരാനുള്ള ഈ ഫ്യൂസ് വരുന്ന ചെറിയ കേടുപാട് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും കേടുപാടുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ ഫ്യൂസിൻ്റെ കറണ്ട് അത് ബാധിക്കും അതായത് കറണ്ട് റേറ്റിംഗ് ഓഫ് ഫ്യൂസ് എന്തെങ്കിലും കുറയും അപ്പോൾ ചെറിയൊരു ഫോൾട്ട് കറണ്ട് വന്നാലെ അല്ലെങ്കിൽ ചെറിയ കറണ്ട് എന്തെങ്കിലും കറണ്ട് മാറ്റങ്ങൾ വന്നാൽ തന്നെ എന്തെയ്യും നമ്മുടെ ഫ്യൂസ് റേറ്റ് പൊട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകാനോ ഒക്കെ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ യഥാർത്ഥ റേറ്റിങ്ങിനേക്കാളും കുറഞ്ഞ കറൻറ്റിൽ എന്നാൽ എന്ത് ചെയ്യും അത് ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിട്ട് മാറും അപ്പം ഇതാണ് ഇതിൻ്റെ അടുത്ത ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞ കാര്യം പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് അക്യൂറേറ്റ് കാലിബ്രേഷൻ ഓഫ് ഫ്യൂസ് വയർ ഇസ് നോട്ട് പോസിബിൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല ഫ്യൂസ് വെയറിനൊരു അക്യൂറേറ്റ് കാലിബ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്രയും ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഒരു ഫ്യൂസ് വയറിന് സെമി റീവെയറബിൾ ഫ്യൂസ് എന്നുള്ളത്